മറ്റു വാർത്തയിലേക്ക്. ഹിന്ദു ദൈവങ്ങളെ സ്പീക്കർ എ എൻ ഷംസീർ അപമാനിച്ചെന്ന് ആരോപിച്ച ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടന്നു. ഗണപതി മിത്ത് എന്ന് പറഞ്ഞ സ്പീക്കർ പരസ്യമായി മാപ്പ് പറയണമെന്നാണ് ആവശ്യം. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിൽ. ഹൈന്ദവ വിശ്വാസങ്ങളുടെ ആരാധനാമൂർത്തിയായ മഹാഗണപതിയെ സ്പീക്കർ എ എൻ ഷംസീർ മിത്തെന്ന് അധിക്ഷേപിച്ചെന്ന ആക്ഷേപവുമായാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഴവങ്ങാതി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നിരിക്കുന്നത്. സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കടുത്ത ഗുരുതരമായ ഭരണഘടനാ വിരുദ്ധമായ പരാമർശമാണ്. ഒരിക്കലും അത്തരമൊരു പരാമർശം ഭരണഘടനാ പദവിയിലിരിക്കുന്ന സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അദ്ദേഹം വളരെ ശ്രദ്ധയോടെ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ പരാമർശങ്ങൾ നടത്താൻ പാടുള്ളായിരുന്നു എന്നാണ് ക്ഷേത്രസമിതി ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പരസ്യമായി ഹൈന്ദവ വിശ്വാസികളോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കടുത്ത പ്രതിഷേധമാണ് ഈ ഒരു പരാമർശത്തിന്റെ പേരിൽ ഉടലെടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട കാര്യം ഈ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പുരാണങ്ങളിലെ അടക്കം കാര്യങ്ങൾ അത് മിത്തുകളാണ്, അത് അന്ധവിശ്വാസങ്ങളാണ്, അത് നാടിന്റെ വികസനത്തെ പിന്നോട്ട് അടിക്കും എന്ന തരത്തിലുള്ള പരാമർശമായിരുന്നു എ എൻ ഷംസീർ നടത്തിയത്. അതിനെതിരെയാണ് ഇപ്പോൾ ഹൈന്ദവ വിശ്വാസികൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ അയ്യപ്പ സേവാ സമാജത്തിന്റെ ദേശീയ ഉപാധ്യക്ഷൻ സ്വാമി അയ്യപ്പദാസ് ന്യൂസ് എയ്റ്റീനോട് ഒപ്പം ചേരുകയാണ്. സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ പരാമർശം ഇത്തരത്തിലൊരു വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? അത് വ്യക്തിപരമായ ഒരു അഭിപ്രായമായി കണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ അവഗണിക്കാൻ ശ്രമിക്കാത്തത്? ഒരു കാരണവശാലും വ്യക്തിപരമായി സാധാരണ നിലയിൽ ഉണ്ടാകുന്ന ഒരു അഭിപ്രായമാണെങ്കിൽ നമുക്ക് വിരോധമൊന്നുമില്ല. അത് കേൾക്കുന്നില്ല, മറ്റാരും കേൾക്കുന്നില്ല. വ്യക്തിപരമായ അഭിപ്രായം മറ്റൊരാളോട് പറഞ്ഞു. ഇതല്ല, ഒരു യുവതലമുറയോടാണ് പറയുന്നതെങ്കിലും സാരമില്ല. അല്ല, കൗമാര തലമുറയോടാണ് പറഞ്ഞത്. കൗമാര തലമുറയോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. ഭാരതത്തിന്റെ സംസ്കാരം സനാതനധർമ്മമാണ്. ആ സനാതനധർമ്മത്തെ ഹിന്ദുവൽക്കരണമായി ഭാഗപ്പെടുത്താൻ തയ്യാറാകുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ ഓർമ്മിക്കുക, ലോകത്തിന് മുഴുവനും ആധ്യാത്മികത വിളമ്പിയ സ്ഥലമാണ് ഇവിടെ. ലോകത്തിന് മുഴുവൻ, ഇന്ന് ലോകം മുഴുവനും തലവിലുക്കി സമ്മതിക്കുന്നു ആധ്യാത്മികതയുടെ ഉറവിടം എവിടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഭാരതം എന്ന് പറയുന്നു. ഇതര മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ പോലും ഭാരതത്തിലേക്ക് വരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സനാതനധർമ്മത്തെക്കുറിച്ചും ഇവിടുത്തെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ചും സംസ്കൃതിയെക്കുറിച്ചും. ആ സംസ്കാരത്തിന്റെ കടക്കൽ കത്തിവയ്ക്കാനുള്ള വളരെ രൂഢമൂലമായ ശ്രമമാണ് ഷംസീറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത് ആസൂത്രിതമാണെന്നാണോ? ആസൂത്രിതമാണ്, സംശയമൊന്നുമില്ല. ആസൂത്രിതമാണെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന അഭിപ്രായവും ഒരു സ്കൂളിലെ യുവതലമുറയോട്, അതായത് കൗമാരക്കാരെ യൗവനത്തിലേക്ക് കടക്കാൻ പോകുന്നവരോട് പറയുന്ന പറയുന്ന കാര്യങ്ങളും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇന്നിപ്പോൾ നിങ്ങൾ പ്രതിഷേധ സൂചകമായി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തുന്നു? ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? നമ്മൾ ആദ്യമേ അവിടെ വെച്ച് തന്നെ പരസ്യമായി പറഞ്ഞല്ലോ, അവിടെ ഒരു 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 പത്രസമ്മേളനത്തിൽ ഞാനിങ്ങനെ സംസാരിച്ചതിനെ കുറിച്ച് ശക്തമായ പ്രതിഷേധം ഞാൻ മനസ്സിലാക്കുന്നു. ആ പ്രതിഷേധത്തിൽ ഭൂരിപക്ഷ ജനതയുടെ വികാരത്തെ വ്രണപ്പെടുത്താൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു, നിങ്ങൾ ക്ഷമിക്കുക. തീർന്നു കാര്യം. ഇത് ചെയ്യാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇത് ഞങ്ങൾ ഹൈന്ദവ സംഘടനകൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പരിപാടി പരിപൂർണമായിട്ടും കേരളത്തിൽ ഷംസീറിന് കാലുകുത്തണമെങ്കിൽ നല്ല സമയം ചോദിക്കേണ്ടി വരും. അതായത് അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം മാപ്പ പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുമെന്നാണ് ഉറപ്പാണ്. 14 ജില്ലകളിലും ഉണ്ടാകാൻ പോകുന്ന പ്രതികരണങ്ങളെ നേരിടാനുള്ള കെൽപ്പി സർക്കാരിനുണ്ടാവില്ല, ഒരു സംശയം വേണ്ട. ഓക്കെ, എന്തായാലും കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയും അയ്യപ്പ സേവാ സമാജവും ഒക്കെ രംഗത്തെത്തുന്നത്. അവർ പറഞ്ഞു വെക്കുന്നത് സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം അത് പിൻവലിച്ചുകൊണ്ട് പരസ്യമായി മാപ്പ് പറയാൻ സ്പീക്കർ ഷംസീർ തയ്യാറാകണമെന്നാണ്. അത് ഉണ്ടാകാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. അത് താങ്ങാനുള്ള കരുത്ത് സംസ്ഥാന സർക്കാരിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ പരിപാടികൾ അവസാനിക്കാൻ പോകുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.